ദൈവത്തോട് ബ്ലെസ്സിങ്സ് കൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ആദ്യമേ പറയുന്നു, ശ്രീനിവാസൻ സാർ, സാർ ഞാനും ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. ദൈവത്തോടെ കൃപ ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഈ രീതിയിൽ ഉണ്ടാവില്ല, അതാണ് സത്യം. അതുമാത്രമല്ല, നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഇവരെല്ലാവരും ഇല്ലെങ്കിൽ നമ്മളില്ല. എല്ലാവർക്കും നമസ്കാരം. കയറിയിരിക്കാം, സന്തോഷം. ദിവസം പിന്നെ ഹാപ്പി ആയിട്ടിരിക്കേണ്ടവർ. വീണ്ടും 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 എത്ര കഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നാലും ഞാൻ അത് പോസിറ്റീവായിട്ട് എടുക്കുന്നത് ദൈവം. ദൈവത്തോടെ ബ്ലെസ്സിങ്സ് കൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. ആദ്യമേ പറയുന്നു, ശ്രീനിവാസൻ സാർ, സാർ ഞാനും ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. ദൈവത്തോടെ കൃപ ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഈ രീതിയിൽ ഉണ്ടാവില്ല, അതാണ് സത്യം. അതുമാത്രമല്ല, നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഇവരെല്ലാവരും ഇല്ലെങ്കിൽ നമ്മളില്ല. ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. ഇതെൻ്റെ മാമ പൊണ്ണ് കൊക്കില വിവാഹം കഴിച്ചു. ആദ്യ ഫംഗ്ഷനാണ്, ഇതൊരു സ്പെഷ്യലാണ്. ആദ്യം ഫംഗ്ഷൻ തന്നെ അനൗൺസ്മെന്റ്, ഇന്ന് കല്യാണം കഴിക്കണം, ഇന്ന് വൈകുന്നേരം ഇത് കാണിക്കണം, അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സംഭവിച്ചതാ, 23 പറയണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തന്നെ സംഭവിച്ചതാ ശിവൻ ഭക്തൻ, തന്നെ സംഭവിച്ചതാ പാവബലത്തിൽ. പിന്നെ നിങ്ങളുടെ സ്നേഹവും തന്നെ സംഭവിച്ചു. താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്ന് എന്താ പറയാ, ഒരുപാട് പേരെ ഞങ്ങൾക്ക് ബ്ലെസ്സിങ്സ് കൊടുത്തു. ശ്രീ കാമഡി പറയാം. പിന്നെ ഒരുപാട് ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നോ? കണ്ടല്ലേ? ഇത് ഫൈനൽ മാരേജ് ആണ് കേട്ടോ. അതല്ല ചോദിക്കാൻ പോണേ, ചോദിച്ചോ, കൊണ്ടല്ലേ ചോദിച്ചോ. കഷ്ടങ്ങൾ നമുക്ക് അറിയില്ലോ. മറ്റത് എന്താ പറയാ, ഇന്ന് ട്രോൾ എന്നപ്പോ ചില വേദന ഉള്ളവർക്ക് അറിയെങ്കിൽ ചില പേരിട്ടപ്പോ ഞാൻ ചോദിച്ചു കോക്കിലടുത്ത്, ഞാൻ ഒരു സിനിമ കാണുന്നതാണ്, ഇതൊക്കെ ഞാൻ കണ്ടതാണ്, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമമില്ല. ഇല്ല എന്നാ, ഏ എനിക്കിതാ മലയാളം തിരിയാതെ മാമ.
എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പൊ ട്രോൾ ചെയ്യുന്നവരും നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുന്നവരെടുത്തും ഒരു അഡ്വൈസ് കൂടെ ഞാൻ അങ്ങോട്ട് പറയാം, കുറച്ച് ഇംഗ്ലീഷ് കൂടെ ചേർത്താൽ എനിക്ക് മനസ്സിലാവും. മുഴുവൻ മലയാളത്തിൽ എഴുതാൻ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. എന്തായാലും ആരായാലും എല്ലാവരും നന്നറിയിട്ട്. പിന്നെ രാജേഷ് രാജേഷ് വേഗമാണ്, എനിക്ക് താങ്കളെ കുറിച്ച് എന്തൊക്കെ പൊക്കി പറയുന്നു. ഇത്രയും കാലം എൻ്റെ ഒരു ഒരു ബ്രദറായിട്ടിരുന്നു, ഓൺ ബ്രദറായിട്ടിരുന്നു. ഇന്ന് എൻ്റെ മാരേജിലെ എൻ്റെ ബ്രദർക്ക് വരാൻ പറ്റിയില്ല. കങ്കുവ കങ്കുവ പടം സൂര്യ സാർ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൂര്യ സാറുടെ ഫിലിം ഫസ്റ്റ് എന്താ പറയുക, 3D എല്ലാ ലാംഗ്വേജിലും റിലീസാവുന്നുണ്ട്. അപ്പോൾ അത് ഡബിങ് മാത്രമേ ഒരു 8 months പ്രോസസ്സാണ്. അതാണ് ഞാൻ തന്നെ പറഞ്ഞത്. പക്ഷേ ആ ചേട്ടൻ്റെ സ്ഥാനത്തിൽ നിന്ന് എൻ്റെ കൂടെ ഇരുന്ന രാജേഷ് ഇന്ന് എൻ്റെ മാനേജറിലേക്ക് ഉണ്ടായിരുന്നു. ഈ പടം പേരിട്ട് പിന്നെ ജയനാണ് ജയനെങ്കിൽ ജയൻ റൈറ്റർ, പിന്നെ മുന്ന പിന്നെ ഷെയ്ൻ ടാംസ് ഒക്കെ വന്നില്ലല്ലേ. അപ്പം ഈ സ്റ്റേജ് രക്ഷപ്പെട്ടു. അപ്പം എന്തായാലും ഈ പടം വിജയിക്കണം. ഏറ്റവും വലിയൊരു മഹാൻ അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തുകൊണ്ടാണെന്നറിയാം, ബാലൻ ഭാരത ബാലൻ, ഞാനും ബാലതാ സാർ. ഇനിയും എത്രയും ആണ്ട് ഞങ്ങൾ എല്ലാവരും പ്രേക്ഷണ്ടാവും, സുഖമായിട്ടിരിക്കണം. ഒരു ഒരു കാര്യം സാർ എൻ്റെ അടുത്ത് ചെയ്യില്ല പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടുപോയി, അത്ഭുതപ്പെട്ടുപോയി, സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. അരുണാചലം സ്റ്റുഡിയോസ്, അരുണാചലം സ്റ്റുഡിയോസ് സാറ് പറഞ്ഞായിരുന്നു, മുത്തച്ഛൻ അച്ഛൻ ഇപ്പം അതിൻ്റെ ഓണർ ഞാനാണ്. അപ്പോൾ സാർ അവിടെ വന്ന് അഭിനയിച്ചതും ഡബിങ്ങും ഒക്കെ വന്ന് കാര്യം പറയാൻ ബഹുമാനം തോന്നുന്നുണ്ട് സാർ. താങ്ക് യു സോ മച്ച്. ഈ പടം വിജയിക്കാനുണ്ട് മനസ്സാര വാർത്തകൾ ജയിച്ചോ, എന്ത് കഷ്ടം വരെ ഞങ്ങൾ ജയിച്ചോ. അപ്പം ഈ ഈ തരുണത്തിൽ എൻ്റെ ബ്രദർ രാജേഷിൻ്റെ ഈ പടത്തോടെ ആവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ എൻ്റെ കല്യാണത്തിനും എല്ലാത്തിനും വേണ്ടി എല്ലാ കഷ്ടത്തിലും ഉണ്ടായിരുന്ന എല്ലാ സന്തോഷത്തിലും ഉണ്ടായിരുന്ന രാജേഷിന് വേണ്ടി എൻ്റെ മനസ്സിക്ക് എല്ലാവരും കൊണ്ട് ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ് വിജയത്തിന് വേണ്ടി. താങ്ക് യു സോ മച്ച്.